പുതിയ സീസണിലെ മത്സരങ്ങൾക്ക് സജ്ജമായി ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് വരുന്ന സീസണിൽ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് നിരവധി അന്താരാഷ്ട്ര പ്രാദേശിക ചാമ്പ്യൻഷിപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കും സാക്കിറിലെ ബഹ്റൈൻ ഇന്റർനാഷണൽ സർക്യൂട്ട് പുതിയ സീസണിലെ മത്സരങ്ങൾക്ക് സജ്ജമായി ബി ഐ സിയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ബി ഐ സി ചീഫ് എക്സിക്യൂട്ടീവ് ഷെയ്ഖ് സൽമാൻ ബിൻ ഇസ അൽ ഖലീഫ പുതിയ സീസണിലെ പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചു ഏറ്റവും വലുതും തിരക്കു പിടിച്ചതുമായ സീസണിനാണ് ഒരുങ്ങുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു ബഹ്റിൻ ഡിസംബറിൽ ആദ്യത്തെ ഇലക്ട്രിക് മോട്ടോർ സ്പോർട്ട് ഇവന്റിന് ആതിഥേയത്വം വഹിക്കും കൂടാതെ വരുന്ന സീസണിൽ ബഹ്റിൻ ഇന്റർനാഷണൽ സർക്യൂട്ടിൽ നിരവധി അന്താരാഷ്ട്ര പ്രാദേശിക ചാമ്പ്യൻഷിപ്പുകൾക്ക് ആതിഥേയത്വം വഹിക്കും എഫ് ഐ എ വേൾഡ് എൻഡ്യൂറൻസ് ചാമ്പ്യൻഷിപ്പിന്റെ ഇരട്ട മത്സരമാണ് സർക്യൂട്ടിൽ എത്തുന്ന പ്രമുഖ മത്സരങ്ങളിലൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സീസണിലെ അവസാന രണ്ടു റൗണ്ടുകളാണ് ബഹ്റിനിൽ നടക്കുന്നത് ഒക്ടോബർ ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലും തുടർന്ന് നവംബർ അഞ്ച് ആറ് തീയതികളിലുമാണ് ഈ മത്സരം നടക്കുക മുപ്പത്തിരണ്ട് കാറുകളാണ് മത്സരത്തിൽ പങ്കെടുക്കുന്നത് അടുത്ത വർഷം ജനുവരി ഇരുപത്തിയൊമ്പതിന് നടക്കുന്ന പ്രോ ആം തൗസൻഡ് മത്സരമാണ് മറ്റൊരു പ്രധാന ഇനം ആയിരം കിലോമീറ്റർ ജി ടി എൻറ്റുറൻസ് മത്സരത്തിൽ പ്രോ ആം കാറുകളാണ് പങ്കെടുക്കുക യൂറോപ്പിൽ നിന്നുൾപ്പെടെ നിരവധി ടീമുകൾ മത്സരത്തിൽ പങ്കെടുക്കാൻ സന്നദ്ധത അറിയിച്ച് രംഗത്തെത്തിയതായി ഷെയ്ഖ് സൽമാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും വലിയ കാർട്ടിംഗ് മത്സരങ്ങളിലൊന്നായ റോട്ടക്സ് മാക്സ് ചാലഞ്ച് ഗ്രാൻഡ് ഫൈനൽസിനും ഈ വർഷം അവസാനം ബഹറിൻ വേദിയാകും ഡിസംബർ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ നടക്കുന്ന മത്സരത്തിൽ മുന്നൂറ്റി മത്സരാർത്ഥികൾ പങ്കെടുക്കും മാതൃഭൂമി ന്യൂസ് ബഹ്റൈൻ